ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ ആനക്കോട്ടയാണ് കേട്ടോ. ഞാൻ ഗുരുവായൂർ പോയപ്പോൾ പിന്നെ അങ്ങനെ ആനക്കോട്ടയെ പോവാണ്ടിരിക്കില്ലല്ലോ നമ്മൾ. അപ്പോൾ ഇതേ കണ്ണൻ്റെ വജ്രായുധം എന്ന് പറയുന്ന ആനയാണ് ആ നിൽക്കുന്നത്. ആരാന്നറിയാലോ? നമ്മുടെ ഒറ്റക്കൊമ്പൻ റോക്കി ബായ്. അപ്പോൾ ഇവന് എനിക്ക് പേരറിയില്ല കേട്ടോ. അപ്പോൾ അവിടെ ഇതാ നിൽക്കുന്നതാണ് ബൽറാമാണ് കേട്ടോ കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മിക്ക ആനകളും ഇവിടെ മദപ്പാടിലാണ് കേട്ടോ. ഇവരൊക്കെ ഇത് നമ്മുടെ സിദ്ധാർത്ഥനാനയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റ് എനിക്കറിയുന്നില്ല, അങ്ങനെയാണെനിക്ക് കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഗുരുവായൂർ പോകണ്ടെങ്കിൽ എപ്പോഴും ഞാൻ ആനക്കോട്ടയിൽ മാക്സിമം പോവാറുണ്ട്, കാരണം എനിക്കിഷ്ടമാണ്. അപ്പോൾ അന്ന് പോയപ്പോൾ കുറച്ചധികം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുറേ സ്ഥലമുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അപ്പം മിക്ക ആനകളും കുളിപ്പിക്കലും പട്ട് വൈകിട്ടൊക്കെ ആയി, ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ടൈം. അപ്പോൾ ഇങ്ങനെ ആനകളുടെ കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ രാത്രിക്കലത്തെ തീറ്റെടുക്കലും വെള്ളം കുടിക്കുക അങ്ങനത്തെ ഒക്കെ പണികളിലാണ് ഓരോ ആനകളും നിന്നിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ആനകളോടൊരു പ്രത്യേക ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും 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 ഇഷ്ടം രാമനെയാണ്. അപ്പോൾ ഇവരൊക്കെ കുറച്ച് ദൂരത്ത് നിൽക്കുന്ന ആനകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കൊന്നും അങ്ങനെ പോകാനും കടത്തി വിടുകയൊന്നുമില്ല. അത് നമ്മുടെ ഇന്ദ്രസെന്നാണ് കേട്ടോ. അവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ രാമൻ്റെ പോലെ തന്നെ ഒരു അത്രയും നല്ലൊരു മോൻ. ഇതൊരു കുഞ്ഞുപെണ്ണുള്ള പേരെനിക്കറിയില്ല. ഇവള് ഏതാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ ഓരോ ആനകളുടെ അടുത്ത് ഇങ്ങനെ പോയി നിന്നൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് കണ്ട് പോന്നു. ചിലരിത്തിരി കുറുമ്പന്മാരുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ നമ്മൾ കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ അവരെറിയുമെന്ന് പറയും. അപ്പോൾ പിന്നെ നമ്മൾ ഓരോ മരത്തിൻ്റെയും മണ്ടയിലും മറയിലൊക്കെ നിന്നിട്ടാണൊക്കെ ചിലതൊക്കെ വീഡിയോ എടുക്കുക. കാരണം ഇത്തിരി ഒരു ധൈര്യക്കുറവ് ഉണ്ടായിരുന്നേ. അപ്പോൾ അത് കാരണം എന്താ വെച്ചാൽ എപ്പോഴാണ് അവർ എറിയാമെന്നറിയില്ലല്ലോ, ഇങ്ങനെ നോക്കി നിൽക്കല. അപ്പോൾ കുറേ നേരം നോക്കിക്കുന്ന ചില ആനകൾക്ക് ഇഷ്ടമില്ല. ചിലവർ വിചാരിക്കുക ആന കളിക്കുകയാണ് സന്തോഷത്തിലാണെന്നൊക്കെ. പക്ഷെ ചില ആനകൾക്ക് ഇങ്ങനെ നിന്ന് നിന്ന് പെട്ടെന്ന് അറിയും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ അങ്ങനെയൊക്കെ പോയി നിൽക്കുമ്പോൾ. അപ്പോൾ ഓരോരുത്തരും അവർക്ക് വൈകിട്ടത്തേക്കുള്ള പട്ടയൊക്കെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ അവർ തന്നെയല്ലേ എടുത്ത് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഇതേ ബൽറാമൻ ആറ്റത്തു നിന്ന് ആടിക്കൊണ്ടിരിക്കുന്നത് അവനെനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. നല്ലൊരു പ്രത്യേക ഭംഗിയുള്ളൊരു ആനയാണ്. അപ്പോൾ അത് ഒരു ചോന്ന കുറിയൊക്കെ തൊടുമ്പോൾ അവന് പ്രത്യേക ഒരു രസമാട്ടോ. അതുപോലെ ഇന്ദ്രസൻ, നന്ദൻ, അങ്ങനെ കുറച്ച് പേര്. ഇത് നമ്മുടെ അവിടുത്തെ ഒരു മോഴാനുണ്ടല്ലോ, അവനാണ് കേട്ടോ. ആളൊരു പാവം. അവന് കൊമ്പില്ലാത്തതുകൊണ്ട് തീറ്റെടുക്കാൻ ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നി. എന്താ വെച്ചാൽ അവനൊന്നാമത് കൊമ്പില്ല, ഈ തേറ്റക്കൊമ്പ് പോലത്തെ ചെറുതുള്ളൂ. പാവം അതാ വേസ്റ്റ് അവിടെ കളയാൻ പോണാണ്. വേസ്റ്റ് കളഞ്ഞ് ഇപ്പോൾ അവൻ തീറ്റെടുക്കാൻ മെനക്കെടണ കാണുമ്പോൾ നമുക്ക് പാവം തോന്നും കേട്ടോ. എന്താ വെച്ചാൽ അവന് കൊമ്പില്ലല്ലോ, മറ്റേ ആനകളെ പോലെ കൊമ്പുമ്മ കൂടെ ഇങ്ങനെ തൂക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് എടുക്കണ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അപ്പോൾ അതിൻ്റെ ഇത് കണ്ടപ്പോഴേ വല്ലാണ്ട് കുറേ സായിപ്പന്മാർ അവരൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടി. പക്ഷെ മറ്റുള്ള കൊമ്പനാനകൾക്ക് കൊമ്പുമ്മ താങ്ങി പൊക്കുമ്പോൾ അവർക്ക് ഇത്രക്കില്ല കൊമ്പടി കൂടെ. ഇത് കണ്ടപ്പോൾ പാവം കടിച്ചു പിടിച്ചെടുക്കണേ. അത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിയിട്ട്. എന്തായാലും അവൻ്റെ കൂടെ ആണെങ്കിൽ അവൻ നിൽക്കണത്ത് അറിയുകയാണെങ്കിൽ അവൻ്റെ കൂടെ തന്നെയാണ്. പക്ഷെ എന്നാലും അപ്പോൾ അവന് പറ്റുന്നത് അല്ല, പറ്റാത്തൊരവസ്ഥ പോലെ തോന്നിയപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം. ഇത് അങ്ങോട്ടേക്ക് ഞാൻ പോകാൻ വേണ്ടിയിട്ടാ, അത്രേ ഉള്ളൂ. അത് അവർക്ക് ഇട്ടു കൊടുക്കാമെന്നതേ ഉള്ളൂ. പക്ഷേ അതിനെ കൊണ്ട് അത് എടുപ്പിക്കാണപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിയിട്ടാ. അപ്പോൾ കണ്ടു, ഞാൻ പറഞ്ഞില്ലേ സായിപ്പ് ഉണ്ടായിരുന്നു. സായിപ്പ് മാത്രമല്ല ഒരു ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഇന്ദ്രസെന്നാണ് കേട്ടോ. അവൻ്റെ കുളിസീനാണ്. ഇന്ദ്രസെൻ്റെ മാത്രമായിട്ട് അവൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരു പുതിയ വീഡിയോ ഇടും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.